Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വണ്ടിയുടെ ടയർ വെച്ചിട്ട് ദാ ഇതുപോലെ ഒരു പൂച്ചട്ടി ഉണ്ടാക്കി എടുത്താലോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ അതിനായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടയർ എടുത്തിട്ടുണ്ട് ടു വീലറിൻ്റെ ടയറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഇനി ഇതിലൊന്ന് ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇനി ആ ഷേപ്പിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ടറാണ് കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലൗസ് എന്തെങ്കിലും കയ്യിലിടണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉരുകിയിട്ട് വീഴും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പുക വരുന്നുണ്ടായിരുന്നു അപ്പോൾ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് വിട്ടുപോയിരുന്നെങ്കിൽ ചില ഭാഗങ്ങളൊന്നും വിട്ടാനുണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് ആക്സോ ബ്ലേഡോ മോനെയുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ എടുത്തു മാറ്റാം കട്ട് ചെയ്തിട്ട് എടുത്തു മാറ്റുന്ന ആ ഭാഗം കളയരുത് അത് നമുക്കതിൻ്റെ അടിയിൽ തന്നെ ഡിസൈൻ പോലെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഇനി വരുന്നത് ഒന്ന് രണ്ട് പേരുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതിനെ കമിഴ്ത്തി വെച്ചതിന് ശേഷം ആണ് തിരിച്ചിടുന്നത് അതിൻ്റെ ഉൾഭാഗമാണ് പുറത്തേക്ക് വരേണ്ടത് കമിഴ്ത്തി ഇട്ടിട്ട് അതിൽ ചവിട്ടി നിന്നിട്ട് വേണം തിരിച്ചിടാനായിട്ട് അങ്ങനെ ഒത്തിരി ശ്രമങ്ങൾക്കൊടുവിൽ നമ്മളത് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് എന്തെങ്കിലും ഒരു പീസ് അടച്ചു വെക്കാനായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ അതിനെ ഒന്ന് ആ റൗണ്ട് ഷേപ്പ് കറക്റ്റാക്കി വെച്ച് ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പീസിൽ നമ്മൾ ഓരോ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആണി വെച്ചിട്ട് ഹോളുകൾ ഉണ്ടാക്കി ഇട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ ആ പീസില്ലേ അത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഒരു സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതങ്ങനെ ഒട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം ഹോളിട്ടെടുത്ത് ആ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു അപ്പോൾ അതാ നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു കളർ വെച്ചിട്ട് ആദ്യം ഒന്ന് ഒരു കോട്ട് അടിച്ചെടുക്കുകയാണ് നല്ല ഗോൾഡൻ കളറിന് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കാനുള്ളതാണ് ഈ കളർ ഞാൻ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രേ കളറ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ ഉണങ്ങിയെല്ലാം വരുമ്പോൾ നമുക്കിതിലേക്ക് ഗോൾഡൻ കളറ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം അതാ ഗോൾഡൻ കളറ് പെയിൻ്റ് വാങ്ങിയതാണ് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ടിന്നറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതും കൂടെ അടിച്ചു കൊടുക്കുകയാണ് ഗോൾഡൻ കളറ് അത്യാവശ്യം നല്ല വിലയുള്ള പെയിൻ്റാണ് അപ്പോൾ അതുകൊണ്ട് പുറമേ കാണുന്ന ഭാഗങ്ങളിൽ മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ മണ്ണ് വന്ന് മൂടുന്ന ആ ഒരു ഭാഗം ആ ഒരു ലെവല് വെച്ചിട്ട് അത്ര മാത്രം നമുക്ക് അടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഒരു കോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം അത് ഉണങ്ങിയെല്ലാം എടുത്തു കഴിയുമ്പോൾ അടുത്ത കോട്ട് കൂടി അടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പൂച്ചട്ടി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതുപോലെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ടിൽ ഇനി നമുക്ക് മണ്ണൊക്കെ നിറച്ച് 10 മണി ചെടികളാണ് നടുന്നത് ചെടിച്ചട്ടി
ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊക്കെ ഷെയർ ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.